കൈ നിറയെ സമ്മാനങ്ങളുമായി ഈ ഓണം ആഘോഷിക്കൂ. ന്യൂ രാജധാനിയോടൊപ്പം ഒന്നാം സമ്മാനം 5 പേർക്ക് ഗോൾഡ് കോയിൻ, രണ്ടാം സമ്മാനം അലമാറ, മൂന്നാം സമ്മാനം 2 പേർക്ക് മിക്സി. ചാലിയാർ പഞ്ചായത്തിൽ തെരുവനായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ടൗണുകളിൽ ഉൾപ്പെടെ തെരുവനായ്ക്കൾ വിലസുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അകമ്പാടം ടൗണിൽ മാത്രം 100-ലേറെ തെരുവനായ്ക്കളാണ് വിലസുന്നത്. അകമ്പാടം ബസ് സ്റ്റാൻഡ് പരിസരം, മത്സ്യമാംസ കടകളുടെ പരിസരം, പഞ്ചായത്ത് ഓഫീസ് പരിസരം, ആശുപത്രി പരിസരങ്ങൾ, എരഞ്ഞിമങ്ങാട്, ഇടിവണ്ണ, എളമ്പിലാക്കോട്, പെരുവമ്പാടം, മണ്ണുപ്പാടം, മയിലാടി തുടങ്ങി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവനായ്ക്കൾ കൂട്ടമായി തമ്പടിച്ചിരിക്കുകയാണ്. തെരുവനായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാകുമ്പോഴും എന്ത് നടപടി സ്വീകരിക്കണമെന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് അധികൃതർ. സ്കൂൾ പരിസരങ്ങളിലും തെരുവനായ്ക്കളുടെ ഭീഷണി നിലനിൽക്കുകയാണ്. രാവിലെ മദ്രസകളിലേക്ക് വരുന്ന കുട്ടികൾക്ക് പിന്നാലെ തെരുവനായ്ക്കൾ കൂടുന്നത് രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ചാലിയാർ പഞ്ചായത്തിൽ തെരുവനായ ശല്യമില്ലാത്ത പ്രദേശങ്ങൾ ഇല്ലെന്ന് പറയാം. തെരുവനായ ശല്യം പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടി പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണം. തെരുവനായ്ക്കളിൽ വ്യാപകമായി പേവിഷബാധ കണ്ടുവരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വനമേഖലയിൽ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി നിക്ഷേപിക്കുന്നതിനാൽ അകമ്പാടം കാഞ്ഞിരപ്പടി മുതൽ എരഞ്ഞിമങ്ങാട് വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും തെരുവനായ്ക്കൾ തമ്പടിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.